ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മനസ്സ് അലയിച്ചു കളയുന്ന കുറേ രംഗങ്ങളാണ് ഇവിടെ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതൊന്നും നമുക്ക് കേട്ടു നോക്കിയാലോ അല്ലേ? അങ്ങനെ വിനീതിൻ്റെ അമ്മ പൂജാ റൂമിലിരുന്ന് മനസ്സൊരുക്കി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയെല്ലാം കണ്ടുകൊണ്ട് വരികയാണ് അലീന. ഇതെല്ലാം കണ്ട അലീനയ്ക്ക് ഭയങ്കര ഡൗട്ട്. എന്തിനാണ് ഈ സമയത്ത് ഇവിടെ വെച്ച് പൂജാമുറിയിൽ കയറി വിനീതിൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്നത്? ഇനി വിനീതും അപർണയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? അല്ലെങ്കിൽ അപർണ അപമാനമായ രീതിയിൽ ഇവരോട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടാവോ എന്നൊക്കെ ചിന്തിച്ച് വളരെയേറെ തല പുകഞ്ഞ് ആലോചിക്കുകയാണ് അലീന. അങ്ങനെ അലീന നേരെ അപർണയുടെ മുന്നിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അപർണയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ, അപർണ, നീ വിനീതിൻ്റെ അമ്മയെ എന്തെങ്കിലും പറഞ്ഞോ? ഷേ, എന്ത് ചേച്ചി, ചേച്ചി എന്തൊക്കെയാണ് ഈ സംസാരിക്കുന്നത്? ഞാൻ എന്തിനാണ് വിനീതേട്ടൻ്റെ അമ്മയെ എന്തെങ്കിലും പറയുന്നത്? എനിക്കതിൻ്റെ ആവശ്യമുണ്ടോ? പിന്നെ എന്തിനാണ് വിനീതിൻ്റെ അമ്മ പൂജാ റൂമിൽ കയറി പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥിക്കുന്നതോ? ആഹാ, എനിക്കറിയില്ല എന്തിനാ പ്രാർത്ഥിക്കുന്നത്. നീ സത്യം പറഞ്ഞോ അപർണെ, നീയും വിനീതും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോന്ന്? അയ്യോ ചേച്ചി, ഇല്ല, ഞാനും വിനീതേട്ടനും തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടായില്ല. ചേച്ചി എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ചേച്ചി എന്തിനാ എന്നെ ഇങ്ങനെ സംശയിക്കുന്നത്? അതും ഇവിടെ വെച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? അല്ല, തിരക്കെല്ലാം കാരണം ഞാൻ വിനീതേട്ടൻ്റെ അടുത്ത് സംസാരിക്കാൻ പോലും പോയിട്ടില്ല. എവിടെയെന്ന് പോലും എനിക്കറിയില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് വിനീതേട്ടനോട് തല്ലി പിടിക്കുന്നത്? ചേച്ചി എന്തൊക്കെയാണ് സംസാരിക്കുന്നത്? കാര്യം അറിയാതെ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. പക്ഷേ വിനീതിൻ്റെ അമ്മയ്ക്ക് എന്തൊക്കെയോ സങ്കടമുണ്ടായിട്ടുണ്ട്. അത് നിൻ്റെ ഭാഗത്താണോ എന്ന് എനിക്ക് അറിയേണ്ട കാര്യം അതാണ് അറിയേണ്ടത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, ഇല്ല ചേച്ചി, എൻ്റെ ഭാഗത്ത് നിന്നും അങ്ങനെ ഒരു നീക്കം ഉണ്ടായിട്ടില്ല മോളെ. ഞാൻ പറയുന്നൊന്ന് കേൾക്കണം മോള്. ദേ, വിനീതും വിനീതിൻ്റെ അമ്മയും പാവങ്ങളാണ്. അവരെ ഒരിക്കലും വേദനിപ്പിക്കാനായിട്ട് പാടില്ല. പിന്നെ നമ്മുടെ അമ്മയും പറഞ്ഞിട്ടുണ്ട് അവരെ നന്നായിട്ട് തന്നെ കെയർ ചെയ്യണമെന്ന്. അവർക്ക് ഒരു കുറവും ഇവിടെ വരുത്താനായിട്ട് പാടില്ല. അവരെ എന്ത് പറഞ്ഞാലും അവരത് കാര്യമാക്കില്ല. അവർ ആരോടും ഒന്നും പറയാതെ മാറി നിന്ന് കരയുന്നൊരു സ്വഭാവമാണ് രണ്ടു പേർക്കുള്ളത്. നമ്മുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു തെറ്റായ നീക്കവും ഉണ്ടാകാനായിട്ട് പാടില്ല മോളെ. അതാണ് ഈ ചേച്ചി മോൾക്ക് പറഞ്ഞു തരാനുള്ളത്. മുത്തശ്ശിയും നമ്മുടെ അമ്മയും ഒക്കെ അവരെത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് മോൾക്കറിയാലോ. മോള് വീണ്ടും അവഗണന കാണിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ വിനീതിന് അതിന് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. തൻ്റെ ജീവന തുല്യം സ്നേഹിക്കുകയാണ് വിനീതിൻ്റെ അമ്മയെ വിനീത്. അതുകൊണ്ട് തന്നെ മോള് ഇനി എന്തെങ്കിലും എതിർത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ, വിനീതിൻ്റെ മനസ്സ് മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ അമ്മയും മുത്തശ്ശിയും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കും. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അറിയാലോ കാര്യങ്ങളെല്ലാം. പിന്നെ അവരുടെ ഹൃദയമായിരിക്കും തകർന്നു പോകുന്നത്. അത് മോള് ചിന്തിച്ചും കണ്ടിട്ടും പ്രവർത്തിക്കുക തന്നെ ചെയ്യണം. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? വിനീതിനെയും വിനീതിൻ്റെ അമ്മയെയും ഒരിക്കലും വേദനിപ്പിക്കാനായിട്ട് പാടില്ല. ഇല്ല ചേച്ചി, ഞാനങ്ങനെ വേദനിപ്പിച്ചിട്ടില്ല. ശരി, പക്ഷേ വിനീതിൻ്റെ അമ്മയ്ക്ക് എന്തൊക്കെയോ സങ്കടം ഉണ്ടായിട്ടുണ്ട് മോളെ. ലാസ്റ്റ് വിനീത് കടുത്ത തീരുമാനങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിനീതിനെ നിനക്ക് പോലും പിന്നെ തിരുത്താനായിട്ട് സാധിക്കില്ല. കാല് പിടിച്ചാൽ പോലും അവൻ്റെ മനസ്സ് മാറ്റാനായിട്ട് സാധിക്കില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അലീന അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ അപർണയ്ക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ, എന്താണ് അവ ഈ പ്രശ്നം എന്നൊക്കെ ചിന്തിച്ചാണ് അപർണ നിൽക്കുന്നത്. ഇതേ സമയം തന്നെ വിനീത് ആണെങ്കിൽ പതിവ് പോലെ തന്നെ അപർണയോട് സംസാരിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടത്തിൽ ഇങ്ങനെ റൂമിൽ കയറി കട്ടിലിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നേരെ അലീന വന്നിട്ട്, എടാ വിനീതേ, നീ എന്താ എവിടെ ഇരിക്കുന്നത്? ഏ, ഒന്നുമില്ല ടീച്ചറെ, ഞാൻ ചുമ്മാ ഇരുന്നതാ. അല്ലല്ലോ, നിനക്കെന്തെങ്കിലും സങ്കടമുണ്ടോ? സങ്കടമോ? എനിക്കൊരു സങ്കടവും ഇല്ല. നിനക്ക് സങ്കടമുണ്ട്? എന്താ, അപർണയും നീയും തമ്മിൽ വഴക്കുണ്ടായോ? അയ്യോ, ഇല്ലെന്നേ, ഞാനും അപർണയും തമ്മിൽ ഒരു വഴക്കും ഉണ്ടായില്ല. ആ പറഞ്ഞ ഞാൻ കണ്ടുപോലില്ല. പിന്നെന്താ നീ ഇവിടെ വന്നിരിക്കുന്നത്? അല്ല, നിൻ്റെ അമ്മയെ എന്തെങ്കിലും അപർണ പറഞ്ഞോ? എൻ്റെ അമ്മയെ പറയാനോ? ഒന്നും പറഞ്ഞില്ലെന്നേ ടീച്ചർ. ഇത് എന്തൊക്കെയാണ് സംസാരിക്കുന്നത്? പിന്നെ നിൻ്റെ അമ്മയെ എന്തിനാണ് ഈ സമയത്ത് പൂജാമുറിയിൽ കയറിയും അതും ഇവിടെ വെച്ച് പ്രാർത്ഥിക്കുന്നത്? അതെന്തിനു വേണ്ടിയാണ്? ഏ, അമ്മ പൂജാമുറിയിൽ കയറി പ്രാർത്ഥിക്കുകയാണെന്നോ? അതെ, നിൻ്റെ അമ്മ അവിടെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടതാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വിനീത്, അല്ല, അമ്മ ഇങ്ങനെ പൂജയും വഴിപാടുകളുമായിട്ടൊക്കെ നടക്കുന്ന ഒരാൾ തന്നെയാണ്. അത് മിക്ക സമയങ്ങളും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഈ വീട്ടിൽ വെച്ച് അമ്മ പൂജാമുറിയിൽ കയറി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഏ, അങ്ങനെയൊന്നും ഉണ്ടാവില്ലേ ടീച്ചറെ? ടീച്ചർക്ക് വെറുതെ തോന്നിയായിരിക്കും. ഇല്ലടാ, ഞാൻ കണ്ടിട്ടാണ് വരുന്നത്. നിൻ്റെ അമ്മ ആ പൂജാമുറിയിൽ കയറി മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു.
പിന്നെ ഞാൻ അമ്മയോട് ചോദിക്കാനൊന്നും പോയില്ല. അങ്ങനെ ശരിയല്ലല്ലോ. ദേ, നിന്റെ അമ്മയ്ക്ക് ഇവിടെ എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടോ? നിന്റെ അമ്മയെ സങ്കടപ്പെടുത്തുന്ന രീതിയിൽ ഞങ്ങൾ ആരും നടന്നിട്ടില്ല. അമ്മയെ എത്രമാത്രം സന്തോഷിക്കാൻ പറ്റുമോ അത്രയും മാത്രം ഞങ്ങൾ സന്തോഷിച്ചിട്ടുള്ളൂ. അതെനിക്ക് അറിയാലോ ടീച്ചറെ. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അതാണ് എന്നോട് ഞാൻ ചോദിച്ചത്, അപർണയും നീയും തമ്മിൽ വല്ല പ്രശ്നം ഉണ്ടായോ എന്ന്. ഇല്ല ടീച്ചറെ, അങ്ങനൊന്നും ഉണ്ടായില്ല. പിന്നെന്താ ആണുങ്ങളെപ്പോലെ നീ പുറത്തിരിക്കാതെ ഈ അകത്ത് കയറി ചടഞ്ഞു മൂടി ഇരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴേ, ഏ ഒന്നുമില്ല ടീച്ചറെ, ഞാനങ്ങനെ ചുമ്മാ ഇരുന്നെന്ന് മാത്രമേ ഉള്ളൂ. അതോ പറ്റില്ല, നീ അമ്മയോട് ചോദിക്ക്. നീ അമ്മയോട് ചോദിക്ക് എന്താ പ്രശ്നമെന്ന്. എന്ത് പ്രശ്നമാണെങ്കിൽ നമ്മൾക്ക് പരിഹരിക്കാം. ശരി ടീച്ചറെ, ഞാൻ അമ്മയോട് ചോദിക്കാം. അങ്ങനെ അമ്മയ്ക്ക് എവിടെ വന്ന് എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്നോട് പറയേണ്ടതാണല്ലോ. ഞാൻ അമ്മയെ കുറച്ച് മുമ്പ് കൂടി കണ്ടതേ ഉള്ളൂ. അപ്പോഴൊന്നും അമ്മ നല്ല കളിച്ച് ചിരിച്ചൊക്കെയാണ് എന്നോട് വർത്തമാനം പറഞ്ഞത്. ആ സമയത്തൊന്നും അപർണ എന്തെങ്കിലും പറഞ്ഞെന്നോ അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും സങ്കടമുണ്ടായെന്നോ ഒന്നും എന്നോട് പറഞ്ഞില്ലല്ലോ ടീച്ചറെ. പക്ഷേ നിൻ്റെ അമ്മയ്ക്ക് എന്തോ സങ്കടമുണ്ടായി, അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. അല്ലാതെ ഇവിടെ വന്നിട്ട് പൂജാമൂറി കയറി പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ശരി ടീച്ചറെ, ഞാൻ ഏതായാലും ചോദിച്ചിട്ട് തന്നെ അടങ്ങോളൂ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ച് വിനീത് ഇങ്ങനെ പോകുന്ന സമയത്തും പെട്ടെന്ന് വിനീത് തിരിഞ്ഞു നോക്കി അലീനയോട്, അല്ല ടീച്ചറെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇതിനെക്കുറിച്ച് അപർണയോട് ടീച്ചർ എന്തെങ്കിലും പറഞ്ഞിരുന്നു? ആ, ഞാൻ പറഞ്ഞിരുന്നു. അവൾ പറഞ്ഞത് എനിക്കറിയില്ലെന്നാണ്. അഥവാ അവളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവളെന്നോട് സത്യം തുറന്ന് പറയില്ലല്ലോ. ഏതായാലും നീ അമ്മയോട് ചോദിക്ക്. അമ്മയാകുമ്പോൾ നിന്നോട് എല്ലാ സത്യങ്ങളും തുറന്ന് പറയാലോ. ആ, അമ്മയോ അങ്ങനെ പറയാത്ത കൂട്ടത്തിലാണ്. എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ അത് മനസ്സിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കും. ഞാനേതായാലും ചോദിച്ചു നോക്കാം എന്നിങ്ങനെ സംസാരിച്ച് വിനീത് അവിടെ നിന്ന് പോവുകയും ചെയ്യാണ്. അപ്പം പെട്ടെന്ന് വിനീത് നോക്കിയപ്പോഴേക്കും പൂജാമുറിയിൽ നിന്ന് കണ്ണുകളെല്ലാം തുടച്ചിട്ട് കണ്ണീരോട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ വിനീതിന് എന്തോ സംശയം. അപ്പോൾ വിനീതിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്കാണെങ്കിലും വല്ലാത്തൊരു ടെൻഷൻ. അമ്മേ, എന്താ അമ്മേ, എന്താ പറ്റിയത് അമ്മയ്ക്ക്? അമ്മ എന്താ കരയുന്നത്? അമ്മ പൂജാമുറിയിൽ കയറി കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണെന്ന് അലീന ടീച്ചർ എന്നോട് പറഞ്ഞല്ലോ. അലീന ടീച്ചർ കണ്ടിരുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏ, ഒന്നുമില്ല മോനെ, ഒരു പ്രശ്നമില്ല. അമ്മേ, സത്യം പറഞ്ഞോ. അപർണ, അപർണ എന്തെങ്കിലും അമ്മയെ പറഞ്ഞോ? അയ്യോ മോനെ, ഇല്ല, അപർണ എന്നെ ഒന്നും പറഞ്ഞില്ല. പിന്നെ എന്താണ് എൻ്റെ അമ്മയുടെ കണ്ണുകൾ നിറയുന്നത്? ദേ, നമുക്കിപ്പോൾ തന്നെ പോകാം. ഇങ്ങനെയാണെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല. അങ്ങനെ ആരുടെയും വായെന്ന് കേട്ടുകൊണ്ട് അമ്മ ഇവിടെ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. വാമേ, നമുക്ക് പോകാം എന്ന് വിനീത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, മോനെ നീയൊന്നും മിണ്ടാതിരിക്കുക. ദേ, ആരെങ്കിലും കേട്ടാൽ അത് പ്രശ്നമാവില്ലേ? എനിക്ക് യാതൊരു പ്രശ്നമില്ലെന്നേ. ഒരു പ്രശ്നമില്ലാതെ എൻ്റെ അമ്മയുടെ കണ്ണുകൾ നിറയില്ലെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. മോനെ, എൻ്റെ പ്രശ്നം എന്താണെന്ന് നീ അധികം താമസിയാതെ മനസ്സിലാകും. പക്ഷേ എനിക്കത് പറയാനായിട്ട് സാധിക്കില്ല മോനെ. അമ്മയുടെ മനസ്സ് മുഴുവനും സങ്കടമുണ്ട്, അത് സത്യം തന്നെയാണ്. പക്ഷെ നിന്നോട് അത് പറയാനായിട്ട് എനിക്ക് കഴിയില്ല മോനെ. അപ്പോൾ അമ്മയ്ക്ക് എന്തോ സങ്കടം ഉണ്ടായിട്ടുണ്ടല്ലേ? അതേ മോനെ, സങ്കടമുണ്ട്. പക്ഷേ എന്ന് വിചാരിച്ച് ഈ വീട്ടിലുള്ളവരല്ല അമ്മയുടെ സങ്കടം. അതും പറഞ്ഞുകൊണ്ട് നീ ഓരോരുത്തരോടും ചോദിക്കാനായിട്ട് പോകരുത്. നീ എടുത്തു ചാടി ഒരു തീരുമാനവും എടുക്കാനായിട്ട് പാടില്ല. പിന്നെ എന്താ അമ്മ, എന്താ കാര്യം? അമ്മ എന്നോടെങ്കിലും തുറന്നു പറയാനായിട്ട് പറ്റില്ലേ? ഇല്ല മോനെ, എനിക്ക് നിന്നോട് തുറന്നു പറയാനായിട്ട് സാധിക്കില്ല. നീ നിന്നൊന്നും മനസ്സിലാക്ക് എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ട് വിനീതിൻ്റെ അമ്മ അവിടുന്ന് പോവുകയും ചെയ്യാണ്. അപ്പോഴേ വിനീതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഒന്നും സംഭവിക്കാതെ എൻ്റെ അമ്മ കരയില്ല എന്നും വിനീത് മനസ്സിലങ്ങനെ കരുതുകയാണ്. അങ്ങനെ ഈ സമയം തന്നെ അമ്പാടിയും ശങ്കരമാമനും കൂടി ഭയങ്കര സങ്കടത്തിൽ. ഇനി ഇപ്പോൾ നീരജമേടത്തിൻ്റെ ബോഡി ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് വിനീത് കാലി തുള്ളി നേരെ അമ്പാടിയുടെ മുന്നിലേക്ക് വരുന്നത്. അമ്പാടിയേട്ടാ, ഞങ്ങൾ പോവാണ്. ഇങ്ങനെയാണെങ്കിൽ എൻ്റെ അമ്മയെയും കൊണ്ട് എനിക്ക് ഇവിടുന്ന് പോയേ മതിയാവുള് എന്നിങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്പാടി അവിടുന്ന് ചാടി എണീക്കുകയാണ്. അപ്പം അമ്പാടി, എന്താ എന്താ വിനീതേ, എന്തു പറ്റി? നീ എന്താ ഇങ്ങനെയെല്ലാം പറയുന്നത്? അമ്പാടിയേട്ടാ, ദേ എൻ്റെ അമ്മയെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഇവിടെ ആരെങ്കിലും പെരുമാറിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കിവിടെ നിൽക്കാനായിട്ട് സാധിക്കില്ല. അതിന് നിൻ്റെ അമ്മയെ ആരാ വേദനിപ്പിച്ചത്? ഞങ്ങളുടെ ഭാഗത്തൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ എന്തിനാ എൻ്റെ അമ്മ പൂജാറൂമിൽ കയറിയിരുന്ന് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അപ്പോൾ അമ്പാടിക്കാണെങ്കിൽ കാര്യങ്ങളെല്ലാം മനസ്സിലായി. പാറ അമ്പാടിയേട്ടാ, എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ശങ്കരമാമനാണെങ്കിൽ അത് അധികം താമസിയാതെ, മോന് കാര്യങ്ങളെല്ലാം മനസ്സിലാവും, ഇത് ഒരു മരണവീടാകാനായിട്ട് പോവുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വിനീതാണെങ്കിൽ, അമ്പാടിയേട്ടാ, എന്താ അമ്പാടിയേട്ടാ, എന്താ ശങ്കരമാമൻ പറയുന്നത്, എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അപ്പോൾ വിനീതിൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് തന്നെ നമ്മുടെ അമ്പാടി പറയുകയാണ്, അതേ വിനീതേ, ഇതൊരു മരണവീട് ആകാനായിട്ട് പോവുകയാണ്, അധികം താമസിയാതെ തന്നെ. അപർണയുടെ അമ്മ
ഒരു ബോംബ് സ്ഫോടനത്തിൽ മരണപ്പെട്ടു എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ വിനീത് ഞെട്ട് വിറച്ച് വിറങ്ങലിച്ച് ഒരവസ്ഥയിൽ നിൽക്കുകയാണ്. അമ്പാടിയേട്ടാ, എന്തൊക്കെയാണ് അമ്പാടിയേട്ട ഈ പറയുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അതേടാ ഞാൻ പറഞ്ഞത് മുഴുവനും സത്യം തന്നെയാണ്. ഈ സത്യം ഓരോരുത്തരായിട്ട് പറഞ്ഞു വരികയാണ്. എൻ്റെ അമ്മയോട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. പിന്നെ നിന്റെ അമ്മയും സത്യങ്ങൾ അറിഞ്ഞതുകൊണ്ടാണ് കരഞ്ഞ് കരഞ്ഞ് പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത്, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ലടാ. അമ്പാടിയേട്ടാ, എനിക്കിത് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. എനിക്ക് സങ്കടം സഹിക്കാനായിട്ട് പറ്റുന്നില്ല. എത്ര നല്ല അമ്മയായിരുന്നു ആ അമ്മ. ഞാനിവിടെ വന്നപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ആ അമ്മയാണ്. എനിക്ക് എത്ര മാത്രം കെയർ തന്നിട്ടുണ്ടെന്ന് അറിയാമോ? എത്ര തരം ഭക്ഷണങ്ങളാണ് എൻ്റെ അമ്മ എനിക്ക് ഉണ്ടാക്കി തന്നതൊക്കെന്ന് അറിയാമോ? ആ അമ്മ മരിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അമ്പാടിയേട്ടാ. എൻ്റെ കൈയും കാലും കിടന്ന് വിറയ്ക്കുകയാണ് അമ്പാടിയേട്ടാ. ഈ സത്യങ്ങളെല്ലാം അപർണയും എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്? അതേടാ, ഞാനും അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരോടൊക്കെ എങ്ങനെ സത്യം പറയുമെന്ന് എനിക്കറിയില്ലടാ. ഇനി മേഡത്തിൻ്റെ ജഡം ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴായിരിക്കും ആൾക്കാർ അറിയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ വലിയൊരു ബഹളം തന്നെ ഉണ്ടാകും. എനിക്കറിയില്ലടാ എന്താ ചെയ്യാനായിട്ട് പോകുന്നത്. പക്ഷേ ഇതിനെല്ലാത്തിനും പിന്നിൽ അവന്മാർ തന്നെയാണ്. എനിക്കറിയാം എല്ലാ കാര്യങ്ങളും അവന്മാർ തന്നെയാണ്. അവന്മാരെ ഞാൻ വെറുതെ വിടില്ല എന്നും അമ്പാടി പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ വിനീതിൻ്റെ അമ്മയാണെങ്കിൽ കരഞ്ഞു കരഞ്ഞ് അവശതയായിരിക്കുകയാണ്. അപ്പോൾ അമ്പാടിയുടെ അമ്മ വന്നിട്ട് വിനീതിൻ്റെ അമ്മയെ ആശ്വാസപ്പെടുത്തുകയാണ്. സുപിത്രേ, നീ ഇങ്ങനെ കരയല്ലേ? കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആരെങ്കിലും അറിഞ്ഞാൽ അതാകെ പ്രശ്നമാവില്ലേ? എന്ത് ചെയ്യാനാണ്? എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ചേച്ചി. എത്ര നല്ല അമ്മയായിരുന്നു. പിന്നെ നീരജ ചേച്ചിക്ക് ഇങ്ങനൊരു അവസ്ഥ വരുമെന്ന് നമ്മൾ ഒരിക്കൽ പോലും കരുതിയില്ലല്ലോ. എത്ര മാത്രം സന്തോഷം കൊണ്ട് മതിമറന്ന കുടുംബമായിരുന്നു ഇത്. പക്ഷേ ഒരു നിമിഷം കൊണ്ടല്ലേ മാറി മറിഞ്ഞത്. അതെല്ലാം ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം സഹിക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മഹാദേവൻ അങ്ങോട്ട് കയറി വരുന്നത്. കരച്ച് കണ്ണീര് തുടക്ക്, മഹാദേവൻ വരുന്നുണ്ട്. അപ്പോൾ മഹാദേവനാണെങ്കിൽ, ആഹാ, രണ്ടുപേരും ഇവിടെ നിൽക്കുകയാണോ? അപ്പോൾ രണ്ടുപേരുടെ മുഖത്ത് ഒരു സന്തോഷവുമില്ല. അപ്പോൾ വിനീതിൻ്റെ അമ്മയെ കണ്ടിട്ട് എന്താ, വിനീതിൻ്റെ അമ്മയുടെ മുഖത്ത് ഭയങ്കര സങ്കടമുണ്ടല്ലോ. ചേച്ചിയുടെ മുഖത്തുണ്ട് സങ്കടം. എന്താ പറ്റിയത്? ഒന്നുമില്ല. എനിക്കറിയാം ചേച്ചി, ചേച്ചിയുടെ മുഖത്തിൻ്റെ സങ്കടം എന്താണെന്ന് എനിക്കറിയാം. ചേച്ചി, നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്നേ. ദേ, അലിനയെ കൊണ്ടും അമ്പാടിയെ കൊണ്ടും എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കാം. എന്നിട്ട് ആ ചടങ്ങ് നമുക്ക് ഇന്ന് തന്നെ നടത്താം. എന്താ, അത് പോരെ. ഇനിയെങ്കിലും നിങ്ങൾ ഇങ്ങനെ കരയാതിരിക്ക് എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോഴാണ് അലീന ചിരിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ അലീനയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മഹാദേവൻ, ദേ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ല എന്താ ഇവിടെ നിൽക്കുന്നത്? എൻ്റെ പൊന്നു മോളെ, ദേ ഇവരെ കണ്ടില്ലേ? ഇവർ കണ്ണീരും കൈയുമായിട്ട് ദേ ഭയങ്കര സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. സങ്കടമോ? എന്തിനാ സങ്കടം? അതെ, മറ്റൊന്നുമല്ല, എല്ലാത്തിനും കാരണം മോള് തന്നെയാണ്. ഞാനോ? ഞാനെന്ത് കാരണം? അപ്പോൾ എടുത്ത് വായിക്കും നമ്മുടെ അമ്പാടിയുടെ അമ്മയാണെങ്കിൽ, ഏയ് ഒന്നുമില്ല മോളെ, അത് പിന്നെ ഞങ്ങൾ ദേ വിനീതിൻ്റെ അച്ഛനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. ഓ, അതാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ, ഏയ് അതൊന്നുമല്ല മോളെ, നിൻ്റെയും അമ്പാടിയുടെയും കല്യാണം നടക്കുന്ന കാര്യം, നിങ്ങളുടെ മനസ്സ് മാറ്റുന്ന കാര്യം. ഷോ, എന്താച്ചാ എപ്പോഴും ഈ കാര്യത്തെക്കുറിച്ച് മാത്രം പറയാനുള്ളോ സമയം? എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് ഒന്നും കേൾക്കണ്ട. കണ്ടോ, ദേ അത് പറഞ്ഞാൽ പറ്റില്ല. അമ്പാടിയുടെ അമ്മയുടെ മുഖം നോക്കിക്കണ്ടേ, ഭയങ്കര സങ്കടപ്പെട്ട് നിൽക്കുന്നത് കണ്ടില്ലേ? അപ്പോഴേക്കും അമ്പയുടെ അമ്മയാണെങ്കിൽ, അതൊന്നുമല്ലെന്നേ മഹാദേവ, പിന്നെ അമ്പാടിയുടെ അച്ഛനെക്കുറിച്ചും വിനീതിൻ്റെ അച്ഛനെക്കുറിച്ചും ഓരോ കാര്യങ്ങളെല്ലാം സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും മനസ്സ് തകർന്നുപോയി. അതുകൊണ്ടാണ് ഇങ്ങനെയല്ല സംഭവിച്ചത് എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അലീനയാണെങ്കിൽ വീണ്ടും ഓരോ കാര്യങ്ങൾ സംസാരിക്കണം. അപ്പോൾ മഹാദേവനാണെങ്കിൽ, ദേ മോളെ, അമ്മയും മുത്തശ്ശിയും വരട്ടെ, ഈ ചടങ്ങ് ഇന്ന് തന്നെ നടത്തിയിരിക്കും. എൻ്റെ അച്ഛൻ ഒന്ന് പോയിക്കണ്ടേ, ഈ കാര്യത്തെക്കുറിച്ച് പറയാനാണ്, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അപ്പോൾ അലീന അവിടെ നിന്ന് ഓടി പോവുകയും ചെയ്യണം. അപ്പോഴേക്കും മഹാദേവൻ, കണ്ടില്ലേ, ആൾക്ക് മനസ്സിന് ഭയങ്കര ഇഷ്ടമാണെന്നേ, പക്ഷേ നമ്മളോടൊന്നും അത് തുറന്ന് കാണിക്കില്ല. അപ്പോഴേക്കും വിനീതിൻ്റെ അമ്മ ഇങ്ങനെ കരഞ്ഞ് കണ്ണീരങ്ങോട്ട് പൊട്ടിപ്പോവുകയാണ്. കണ്ടോ, എന്താ വിനീതിൻ്റെ അമ്മയ്ക്ക് സംഭവിച്ചത്? എന്തിനിങ്ങനെ കരയുന്നത്? അപ്പോൾ എടുത്ത് വായിക്കും അമ്പാടിയുടെ അമ്മയാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ മഹാദേവ, അച്ഛന്മാരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് സുഭദ്രയ്ക്ക് സങ്കടം സഹിക്കാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ കരയുന്നത്. അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കണ്ട. ദേ ഇപ്പോയ അലീനയില്ലേ, അലീന ചെറുപ്പം മുതലേ ഭയങ്കര സങ്കടം അനുഭവിച്ച ഒരു കുട്ടി തന്നെയാണ്. പക്ഷേ ജനിച്ച നല്ല ദിവസമായതുകൊണ്ട് അലീന മോളെ സ്നേഹിക്കാൻ ഒത്തിരി പേരുണ്ടായി.
അതേപോലെ തന്നെയാണ് വിനീതിൻ്റെ അമ്മയ്ക്കും സംഭവിക്കാൻ പോകുന്നത്. ഞങ്ങളെല്ലാവരും വിനീതിൻ്റെ അമ്മയെ സ്നേഹിക്കാനായിട്ടുണ്ട്. ആ കാര്യത്തെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. പിന്നെ നീരജ ഇവിടെ ഉണ്ടെങ്കിൽ നീരജ പൊന്നുപോലെ സ്നേഹിക്കും, ഒരിക്കലും കൈവിട്ട് കളയില്ല. നീരജയെ ആരെങ്കിലും സ്നേഹിച്ചു കഴിഞ്ഞാൽ അവൾ ഒരിക്കലും കൈവിടില്ല. അതും കൂടി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് സങ്കടം സഹിക്കാനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെയും സംസാരിച്ച് മഹാദേവൻ അവിടെ നിന്ന് പോവുകയാണ്. കണ്ടില്ലേ മഹാദേവൻ സാറ് പറഞ്ഞത്, ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് സഹിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ രണ്ടുപേരും ഇരുന്ന് ഇങ്ങനെ പൊട്ടി പൊട്ടി ഇങ്ങനെ കരയുകയാണ്. അപ്പോൾ ഈ അമ്പാടിയും ശങ്കരമാമനും കൂടി ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. കുഞ്ഞെ ഇനി എന്ത് ചെയ്യും കുഞ്ഞെ? ഇതേ കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അപ്പോഴേക്കും വിനീത് വന്നിട്ട്, അമ്പാടിയേട്ടാ, എന്താ അമ്പാടിയേട്ടാ ഇനി ചെയ്യേണ്ടത്? സത്യങ്ങളെല്ലാം ഇവരോട് തുറന്നു പറയണ്ടേ? എനിക്ക് ഒരു മനസമാധാനമില്ല. എനിക്ക് സങ്കടം സഹിക്കാനായിട്ട് പറ്റുന്നില്ല. വിനീതേ, സഹിച്ചേ പറ്റുള്ളൂ. എനിക്ക് ആരോടും പറയാനായിട്ട് ത്രാണിയില്ല. വിനീതേ, എനിക്ക് അലിന ടീച്ചറോടും അപർണയോടും ഒന്നും പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ അപർണയെ ആശ്വാസപ്പെടുത്തേണ്ടത് ദേ നീ തന്നെയാണ്. നീ വേണം അപർണയെ ആശ്വാസപ്പെടുത്താനായിട്ട്. നീ അതിൽ നിന്ന് പിന്മാറാനായിട്ട് പാടില്ല. അമ്പാടിയേട്ടാ, അപ്പോൾ അമ്പാടിയേട്ടൻ്റെ അമ്മാവനാണോ ഇതിനെല്ലാത്തിനും പിന്നിൽ? അപ്പോൾ ശങ്കരമാമനാണെങ്കിൽ പിന്നെ എന്താ സംശയം? അവന്മാർ തന്നെയാണ്, കൂട്ടുകാരന്മാർ മരിച്ചല്ലോ. പിന്നെ അവൻ്റെ കുടുംബവും അവനെ വിട്ടുപോയി. ആരെയും കൊല്ലാൻ ഇപ്പോൾ മടിയില്ലാതെ നടക്കുകയാണ് അവൻ. അവനായിരിക്കുള്ളൂ ഇതെല്ലാം ചെയ്തത്. അങ്ങനെയാണെങ്കിൽ എല്ലാത്തിനും തകർക്കണം അമ്പാടിയേട്ടാ. നമ്മുടെ കുടുംബത്തിൽ ദുഃഖമുണ്ടാക്കി വെച്ചിട്ട് അവരാരും ജീവിക്കേണ്ട അമ്പാടിയേട്ടാ എന്നിങ്ങനെ സംസാരിക്കുക തന്നെ ചെയ്യാണ്. അതേടാ വിനീതേ, ഇനി എൻ്റെ പറപ്പുറപ്പാട് തന്നെയാടാ. ഇനി ഞാൻ ആരെയും വിട്ടുകൊടുക്കില്ല എന്നിങ്ങനെ അമ്പാടി ദേഷ്യത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അലീനയുടെ വരവ്. അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിവ്യൂടെ അവസാനം ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം, താങ്ക്.